friends, welcome back to my channel. Appo innu namukku ee mask inde cutting and stitching um adile engenaana painting cheynadum aanu kaanikkan povunnathu. Appo idu large size inde mask aanu, idu medium size, idu small size. Appo namukku idil ninnu medium size inde aanu innu cutting kaanikkunnathu. Large size varunathu 12 by 12 inch aanu, medium size varunathu 11 by 11 and small size varunathu 10 by 10 ആണ് വരുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഇപ്പോ ഒരു കോട്ടൺ പ്ലെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 11 ഇഞ്ചും വിഡ്ത്തും 11 ഇഞ്ചും ആണ്. അപ്പോൾ ഇത് മീഡിയം സൈസിന്റെ ആണ് ചെയ്യുന്നത്. ഇനി ഈ കോർണറിൽ നിന്നും ഇത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഒന്ന് മടക്കി എടുക്കുക. അതിനു ശേഷം ഈ കോർണറിൽ നിന്നും ഒന്നുകൂടി ഒന്ന് മടക്കി എടുക്കുക. അപ്പോൾ വീണ്ടും ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നു. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ സെൻട്രിൽ നിന്നും ഒരു അഞ്ചര, ഇതിന്റെ ലെങ്ത് വരുന്ന 5.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പൊ ആ 5.5 ഒരു മാർക്കിംഗ് ചെയ്യുക. പിന്നെ ഈ കോർണറിൽ നിന്നും ഒരു 5.5 ഇഞ്ചിലേക്ക് വേറൊരു മാർക്കിങ്ങും, ഈ കോർണറിൽ നിന്നും ഒരു 5.5 ഇഞ്ചിലേക്ക് മാർക്കിംഗ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യണം. ഇതിപ്പോ അംബ്രല്ല കട്ടിംഗ് ഡ്രസ്സിന്റെ വരുന്ന മാതിരിയാണ് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഇതിങ്ങനെ വരയ്ക്കാൻ പാടാണെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ മാർക്കിംഗ് ചെയ്യാം. ഇതുപോലെ ഒന്ന് മാർക്കിംഗ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കോർണറിൽ നിന്നും ഒരു 1.25 ഇഞ്ചില് ഒരു മാർക്കിംഗ് ചെയ്തെടുക്കുക. അതൊരു സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക. ഇവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത്. ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് ഇതിന്റെ ഓപ്പൺ വശം. ഈ ഓപ്പൺ വശത്ത് ഈ കോർണറിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്കിംഗ് ചെയ്യുക. ആ മാർക്കിംഗ് ഈ കോർണറിലേക്ക് അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. ഈ കോർണറിൽ വെച്ചിട്ട് നമ്മൾ ഈ മാർക്കിങ്ങിലേക്ക് ഒന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വിടുത്തിടുമ്പം ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. 2 പീസായിട്ടാണ് വരുന്നത്. ഇതുപോലെ ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ പോർഷനിൽ ഈ കർവ് ഷേപ്പിന്റെ ഈ വശത്ത് നമ്മളൊരു 1/2 ഇഞ്ചില് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻ ഒന്ന് തുറന്നെടുക്കുക. അതിനുശേഷം ഈ ജോയിന്റും ഈ ജോയിന്റും കൂടി ഒന്ന് മാച്ച് ആയിട്ട് പിടിക്കുക. മാച്ച് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലൊന്ന് സ്റ്റിച്ചിങ് ചെയ്തെടുക്കാം. ഈ പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ വശത്ത് നിന്ന് ഇതൊന്ന് തിരിച്ചെടുക്കാം. ഇനി ഇപ്പൊ നന്നായിട്ടിതൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് പ്രസ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇലാസ്റ്റിക് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ഇലാസ്റ്റിക് 5 ഇഞ്ചിന്റെ 2 ഇലാസ്റ്റിക് ആണ് എടുത്തേക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. നമുക്കിതിലൊന്ന് പെയിന്റിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ 0 നമ്പർ പോയിന്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെറ്റാലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. ഒരു ഫാബ്രിക് പെയിന്റും എടുത്തിട്ടുണ്ട്, ആക്രിലിക്കിന്റെ. അപ്പൊ നമുക്കിങ്ങനെ ഇതില് പെയിന്റിങ് ചെയ്യാം. ആദ്യം നമുക്ക് ഡിസൈൻ വേണമെങ്കിൽ വരച്ചെടുത്തിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ചെയ്തെടുക്കാം. Thank you.
design venengil namukku idu pole painting cheyidukkam appo video ellarkum ishtamayi ennu vicharikkunnu ishtamayengil like cheyanum share cheyanum marakkarathu adimayittana kaananengil onnu subscribe kodi cheyidekkane appo vera video mai thodane kaanam bye.